പ്ലസ് വൺ ഭൂമിശാസ്ത്ര ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം രണ്ട് ടെക്സ്റ്റ് ബുക്കുകളാണ് ഈ വർഷം നിങ്ങൾക്ക് പഠിക്കാനുള്ളതെന്ന് അറിയാമല്ലോ അതിലൊന്ന് ഫണ്ടമെൻ്റൽസ് ഓഫ് ഫിസിക്കൽ ജിയോഗ്രഫി രണ്ടാമത്തെ പുസ്തകം ഇന്ത്യ ഫിസിക്കൽ എൻവയോൺമെൻറ്റ് അല്ലെങ്കിൽ ഇന്ത്യ ഭൗതിക പരിസ്ഥിതി ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇന്ത്യ ഭൗതിക പരിസ്ഥിതി ടെക്സ്റ്റ് ബുക്കിലെ ഒന്നാമത്തെ ചാപ്റ്ററായ ഇന്ത്യ ലൊക്കേഷൻ അഥവാ ഇന്ത്യയുടെ സ്ഥാനം എന്ന പാഠഭാഗമാണ് പാഠഭാഗത്തിലേക്ക് കടക്കുന്നതിന് മുൻപായി ഒരു ചെറിയ വീഡിയോ നിങ്ങളെ കാണിക്കുകയാണ് വീഡിയോ എല്ലാവരും വീക്ഷിച്ചുവല്ലോ എന്താണ് ഈ വീഡിയോയിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത് അതിൽ ആ വീഡിയോയിൽ വൻകരകളെ കാണാം സമുദ്രങ്ങളെ കാണാം ഇന്ത്യയുടെ അയൽരാജ്യങ്ങളെ കാണാം അവസാനമായി ഇന്ത്യയിലേക്ക് ഫോക്കസ് ചെയ്താണത് ആ വീഡിയോ നിൽക്കുന്നത് അതുകൊണ്ടുതന്നെ ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനമായും ചർച്ച ചെയ്യാൻ പോകുന്നത് ലോകത്തിലെ ഇന്ത്യയുടെ സ്ഥാനവും സ്ഥാനീയ ബന്ധങ്ങളെയും കുറിച്ചാണ് ഇന്ത്യസ് സ്പേസ് റിലേഷൻസ് ആൻഡ് ഇന്ത്യാസ് പ്ലേസ് ഇൻ ദ വേൾഡ് ആണ് പ്രധാനമായും നമ്മൾ ഇന്ന് പാഠഭാഗത്തിലൂടെ മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നത് ഇന്ത്യയുടെ വിവിധ തരം ഭൂപടങ്ങൾ നിങ്ങൾ മുൻ ക്ലാസ്സുകളിൽ കണ്ടിരിക്കുമല്ലോ തന്നിരിക്കുന്ന ഭൂപടം ഒന്ന് നിരീക്ഷിക്കുക ദ മെയിൻ ലാൻഡ് ഓഫ് ഇന്ത്യ എക്സ്റ്റെൻഡ്സ് ഫ്രം കാശ്മീർ ഇൻ ദ നോർത്ത് ടു കന്യാകുമാരി ഇൻ ദ സൗത്ത് ആൻഡ് അരുണാചൽ പ്രദേശ് ഇൻ ദ ഈസ്റ്റ് ടു ഗുജറാത്ത് ഇൻ ദ വെസ്റ്റ് അതായത് ഇന്ത്യയുടെ വടക്ക് കാശ്മീർ മുതൽ തെക്ക് കന്യാകുമാരി വരെയും പടിഞ്ഞാറ് ഗുജറാത്ത് മുതൽ കിഴക്ക് അരുണാചൽ പ്രദേശ് വരെയും വ്യാപിച്ചിരിക്കുന്നു ഇന്ത്യയുടെ വടക്ക് ഭാഗം കാശ്മീർ തെക്ക് കന്യാകുമാരി പടിഞ്ഞാറ് ഗുജറാത്ത് കിഴക്ക് അരുണാചൽ പ്രദേശ് എന്നിങ്ങനെയാണ് ഇന്ത്യയുടെ ഓരോ മുനമ്പും എന്ന് വേണമെങ്കിൽ പറയാം തീരത്തു നിന്നും പന്ത്രണ്ട് നോട്ടിക്കൽ മൈൽ ഏകദേശം ഇരുപത്തിയൊന്ന് പോയിൻ്റ് ഒമ്പത് കിലോമീറ്റർ കടലിലേക്ക് വ്യാപിച്ചു കിടക്കുന്നതാണ് ഇന്ത്യയുടെ രാജ്യ അതിർത്തി എന്ന് പറയുന്നത് അതായത് ഒരു നോട്ടിക്കൽ മൈൽ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒന്നേ പോയിൻ്റ് എട്ട് കിലോമീറ്റർ ആണ് നമ്മൾ കടലിലേക്കുള്ള ദൂരം എപ്പോഴും പറയുക നോട്ടിക്കൽ മൈൽ വെച്ചുകൊണ്ടാണ് അപ്പോൾ ഏതാണ്ട് ഇരുപത്തി ഒന്നേ പോയിൻറ്റ് ഒമ്പത് കിലോമീറ്റർ കടലിലേക്ക് വ്യാപിച്ചു കിടക്കുന്നതാണ് ഇന്ത്യയുടെ രാജ്യ അതിർത്തി എന്ന് പറയുന്നത് ഇനി ഇന്ത്യയുടെ തെക്കൻ അതിർത്തി ബംഗാൾ ഉൾക്കടലിൽ ആറ് ഡിഗ്രി നാൽപ്പത്തഞ്ച് മിനിറ്റ് ഉത്തര വരെ വ്യാപിച്ചു കിടക്കുന്നു അങ്ങനെ വരുമ്പോൾ എന്താണ് അക്ഷാംശമെന്നും രേഖാംശമെന്നും തിരിച്ചറിയേണ്ടതുണ്ട് നിങ്ങൾക്ക് പ്രീവിയസ് ക്ലാസ്സുകളിൽ ഹൈസ്കൂൾ ക്ലാസ്സുകളിലൊക്കെ തന്നെ അഷാംശത്തെക്കുറിച്ചും രേഖാംശത്തെക്കുറിച്ചും സമയത്തെക്കുറിച്ചുമൊക്കെ വ്യക്തമായി പഠിച്ചിട്ടുള്ള ആളുകളാണ് എങ്കിലും ഒരിക്കൽ കൂടി അക്ഷാംശത്തിൻ്റെയും രേഖാംശത്തിൻ്റെയും പ്രസക്തി ഇവിടെ സൂചിപ്പിക്കുകയാണ് അക്ഷാംശം എന്ന് പറഞ്ഞാൽ ആൻ ഇമാജിനറി ലൈൻ റണ്ണിംഗ് പാരലൽ ടു ദി ഇക്വേറ്റർ ഭൂമധ്യരേഖയ്ക്ക് സമാന്തരമായി വരക്കുന്ന സാങ്കല്പിക രേഖകളെയാണ് നമ്മൾ അക്ഷാംശം എന്ന് വിളിക്കുന്നത് ഭൂമധ്യരേഖയാണ് ഏറ്റവും വലിയ അക്ഷാംശം എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ രേഖാംശം എന്ന് പറയുമ്പോൾ സെമി സർക്കിൾസ് ജോയിനിങ് ബോത്ത് പോൾസ് എന്നാണ് പറയുക അതായത് ധ്രുവ്രദേശങ്ങളെ തമ്മിൽ കൂട്ടി യോജിപ്പിക്കുന്ന സാങ്കല്പിക രേഖകളെയാണ് നമ്മൾ രേഖാംശ രേഖകൾ അല്ലെങ്കിൽ ലോഞ്ചിറ്റ്യൂഡ്സ് എന്ന് പറയുന്നത് ഈ അക്ഷാംശവും രേഖാംശവും സാങ്കല്പിക രേഖകളാണെന്നു പറഞ്ഞു അതേപോലെ തന്നെ സ്ഥലങ്ങൾ കൃത്യമായി ലൊക്കേറ്റ് ചെയ്യാനും സമയക്രമം കൃത്യമായി മനസ്സിലാക്കാനും ഇവ സഹായകമാവുന്നു എന്നുള്ളതാണ് ഇനി ഇന്ത്യയുടെ അക്ഷാംശ രേഖാംശ സ്ഥാനങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം എട്ട് ഡിഗ്രി നാല് മിനിറ്റ് നോർത്ത് മുതൽ മുപ്പത്തേഴ് ഡിഗ്രി ആറ് മിനിറ്റ് നോർത്ത് വരെയാണ് രണ്ട് അക്ഷാംശങ്ങൾ തമ്മിലുള്ള അകലം ഏതാണ്ട് നൂറ്റി പതിനൊന്ന് കിലോമീറ്റർ ആണ് അക്ഷാംശത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അക്ഷാംശങ്ങൾ തമ്മിലുള്ള അകലം എല്ലായിടത്തും ഒരേപോലെയാണ് ഭൂമധ്യരേഖയാണ് ഏറ്റവും വലിയ അക്ഷാംശം എന്ന് സൂചിപ്പിക്കുകയുണ്ടായി വിവിധ താപമേഖലകളെ മനസ്സിലാക്കാൻ നമുക്ക് അക്ഷാംശങ്ങൾ സഹായകമാവുന്നു വിവിധ അക്ഷാംശങ്ങളെ നമുക്കൊന്ന് പരിചയപ്പെടാം നേരത്തെ പറഞ്ഞതുപോലെ ഭൂമധ്യരേഖ സിഗറോ ഡിഗ്രി അത് കഴിഞ്ഞ് ഇരുപത്തി മൂന്നര ഡിഗ്രി നോർത്ത് ട്രോപ്പിക് ഓഫ് ക്യാൻസർ അഥവാ ഉത്തരായണ രേഖ ഇരുപത്തിമൂന്നര ഡിഗ്രി സൗത്ത് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ അഥവാ ദക്ഷിണായന രേഖ അറുപത്തി ആറര ഡിഗ്രി നോർത്ത് ആർട്ടിക് സർക്കിൾ അതേപോലെ അറുപത്തി ആറര ഡിഗ്രി സൗത്ത് അന്റാർട്ടിക് സർക്കിൾ പിന്നീട് നയൻറ്റി ഡിഗ്രി നോർത്ത് പോളും നയൻറ്റി ഡിഗ്രി സൗത്ത് പോളുമാണ് അതേപോലെ തന്നെ ഭൂമധ്യരേഖയിൽ നിന്ന് ഇരുപത്തി മൂന്നര ഡിഗ്രി വരുന്ന ഭാഗത്തെ നമ്മൾ ടോറിറ്റ് എന്നും ഇരുപത്തി മൂന്നര ഡിഗ്രി മുതൽ അറുപത്തി ആറര ഡിഗ്രി വരുന്ന ഭാഗത്തെ ടെമ്പറേറ്റ് സോൺ എന്നും സോണെന്നും അറുപത്തിയാറര മുതൽ നയൻറ്റി ഡിഗ്രി വരെ വരുന്ന പ്രദേശത്തെ റീജിയനെ നമ്മൾ ഫ്രിജിഡ് സോണെന്നും വേർതിരിച്ചിട്ടുണ്ട് ഇതാണ് പൊതുവായി അക്ഷാംശ സ്ഥാനീയങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഇഫ് യു വർക്ക് ഔട്ട് ദി ലാറ്റിറ്റ്യൂഡൽ ആൻഡ് ലോഞ്ചിറ്റ്യൂഡൽ എക്സ്റ്റൻറ്റ് ഓഫ് ഇന്ത്യ ദേ ആർ റഫ്ലി അബൌട്ട് തേർട്ടി ഡിഗ്രീസ്

രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് കിലോമീറ്ററുമാണ് എന്താണ് ഈ വ്യത്യാസത്തിനു കാരണം എന്ന് മനസ്സിലാക്കേണ്ടതാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രണ്ടു രേഖാംശങ്ങൾ തമ്മിലുള്ള അകലം ധ്രുവപ്രദേശത്തേക്ക് പോകും തോറും കുറഞ്ഞു വരുന്നതായി കാണാം എന്നാൽ അക്ഷാംശങ്ങൾ തമ്മിലുള്ള അകലം എല്ലായിടത്തും ഒരുപോലെയാണ് എന്നുള്ളതാണ് ഫ്രം ദ വാല്യൂസ് ഓഫ് ലാറ്റിറ്റ്യൂഡ് ഇറ്റ് ഈസ് അണ്ടർസ്റ്റുഡ് ദാറ്റ് ദ സതേൺ പാർട്ട് ഓഫ് ദി കൺട്രി ലൈസ് വിത്ത് ഇൻ ദ ട്രോപ്പിക്സ് the ദ നോർത്തേൺ പാർട്ട് ലൈസ് ഇൻ ദി zone. ട്രോപ്പിക്കൽ സോൺ ഓർ ദ വാം ടെമ്പറേറ്റ് സോൺ എന്താണ് നമ്മുടെ രാജ്യത്തിൻ്റെ തെക്ക് ഭാഗം ഉഷ്ണ മേഖലയിലും വടക്ക് ഭാഗം ഉപോഷ്ണ മേഖല അഥവാ ഉഷ്ണമിതോഷ്ണ മേഖലയിലുമാണ് ഇതെല്ലാം തന്നെ നമുക്ക് അക്ഷാംശ മൂല്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും ഇന്ത്യയിലെ ഭൂരൂപങ്ങൾ കാലാവസ്ഥ മണ്ണിനങ്ങൾ സ്വാഭാവിക സസ്യജാലങ്ങൾ എല്ലാം വ്യതിയാനത്തിനും കാരണം വ്യത്യസ്ത അക്ഷാംശീയ മേഖലകളാണ് എന്നുള്ളതാണ് അതേപോലെ തന്നെ ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാനപ്പെട്ട അക്ഷാംശങ്ങളിലൊന്നാണ് ഉത്തരാന രേഖ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് അക്ഷാംശരേഖകളും രേഖകളും സാങ്കല്പിക രേഖകളാണ് അപ്പോൾ ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന ഉത്തരാന രേഖ ഇരുപത്തി മൂന്നര ഡിഗ്രി നോർത്താണ് അതിൻ്റെ വാല്യൂ എന്നുള്ളത് ഏതാണ്ട് എട്ട് സംസ്ഥാനങ്ങളിലൂടെയാണ് ഉത്തരായന രേഖ പാസ് ചെയ്യുന്നത് ആ സംസ്ഥാനങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം ആ എട്ട് സംസ്ഥാനങ്ങൾ ഗുജറാത്ത് രാജസ്ഥാൻ മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് വെസ്റ്റ് ബംഗാൾ മിസോറാം ഝാർഖണ്ഡ് ത്രിപുര തുടങ്ങിയവയാണ് ഈ എട്ട് സംസ്ഥാനങ്ങളിലൂടെയാണ് പ്രധാനപ്പെട്ട അക്ഷാംശങ്ങളിലൊന്നായ ഉത്തരാന രേഖ അഥവാ ടോപ്പിക് ഓഫ് ക്യാൻസർ കടന്നു പോകുന്നത് ഫ്രം ദി വാല്യൂസ് ഓഫ് ലോഞ്ചിറ്റ്യൂഡ് വി ക്യാൻ സി ദർ ഈസ് എ വേരിയേഷൻ ഓഫ് നിയർലി തേർട്ടി ഡിഗ്രീസ് വിച്ച് കോസസ് എ ടൈം ഡിഫറെൻസ് ഓഫ് നിയർലി ടു ഹവേഴ്സ് ബിറ്റ്വീൻ ദ ഈസ്റ്റേൺ മോസ്റ്റ് ആൻഡ് ദി വെസ്റ്റേൺ മോസ് പാർട്സ് ഓഫ് അവർ കൺട്രി അതായത് രേഖാംശീയ വ്യാപ്തിയാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യയുടെ കിഴക്കേ അറ്റവും പടിഞ്ഞാറേ അറ്റവും തമ്മിൽ ഏതാണ്ട് മുപ്പത് ഡിഗ്രിയുടെ വ്യത്യാസമുണ്ട് ഇത് ഇന്ത്യയുടെ കിഴക്കേ അറ്റവും പടിഞ്ഞാറേ അറ്റവും തമ്മിൽ ഏകദേശം രണ്ട് മണിക്കൂറോളം സമയവ്യത്യാസത്തിനും കാരണമാകുന്നു ദർ ഈസ് എ ജനറൽ അണ്ടർസ്റ്റാൻഡിംഗ് എമംഗ് ദ കൺട്രീസ് ഓഫ് ദ വേൾഡ് ടു സെലക്ട് ദി സ്റ്റാൻഡേർഡ് മേഡിയൻ ഇൻ മൾട്ടിപ്പിൾസ് ഓഫ് സെവൻ ഡിഗ്രി തേർട്ടി മിനിറ്റ്സ് ഓഫ് ലോഞ്ചിറ്റ്യൂഡ്

പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ച് എല്ലാ രാജ്യങ്ങളെയും പോലെ തന്നെ ഒരു മാനക രേഖാംശ രേഖ അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് മിരഡിയൻ നമ്മൾ നിശ്ചയിച്ചിട്ടുണ്ട് അതാണ് എൺപത്തി രണ്ട് ഡിഗ്രി മുപ്പത് മിനിറ്റ് ഈസ്റ്റ് അതുകൊണ്ട് തന്നെ ആ മാനക മാനകരേഖാംശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ എല്ലായിടത്തും ഒരേ ടൈം തന്നെയാണ് നമ്മൾ കണക്കാക്കുന്നത് അതിനെ നമ്മൾ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം എന്ന് വിളിക്കുന്നു ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം ഗ്രീൻവിച്ച് സമയത്തേക്കാൾ അഞ്ചര മണിക്കൂർ മുൻപിലാണ് ഗ്രീൻവിച്ച് സമയം എന്ന് പറയുമ്പോൾ ജി എം ടി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഗ്രീൻവിച്ച് മീൻ ടൈം ഗ്രീൻവിച്ച് സമയത്തേക്കാൾ അഞ്ചര മണിക്കൂർ മുൻപിലാണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം കൃത്യമായി പറയുകയാണെങ്കിൽ ഇംഗ്ലണ്ടിൽ ഒമ്പത് മണിക്ക് ആരംഭിക്കുന്ന ഒരു ക്രിക്കറ്റ് മാച്ച് നമുക്ക് ഇവിടെ തത്സമയ സംപ്രേഷണം ലഭ്യമാവുക ഉച്ചയ്ക്ക് ശേഷം രണ്ടര മണിക്ക് ആയിരിക്കും എന്നുള്ളതാണ് ഒമ്പത് മണിക്കുള്ളത് അഞ്ചര മണിക്കൂർ മുന്നിലേക്ക് വന്ന് നമുക്കതിൻ്റെ ലൈവ് കവറേജ് നമുക്ക് ലഭ്യമാവുക ഉച്ചയ്ക്ക് രണ്ടര മണിക്ക് ആയിരിക്കും എന്നുള്ളത് വിശാലമായ കിഴക്ക് പടിഞ്ഞാറ് വിസ്തൃതിയിൽ ഒന്നിലധികം മാനക സമയങ്ങളുള്ള നിരവധി രാജ്യങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു ഉദാഹരണം യു എസ് എ ആണ് യു എസ് എ സംബന്ധിച്ച് ഏഴ് സമയമേഖലകളാണ് ഉള്ളത് അതേപോലെ തന്നെ കാനഡ റഷ്യ തുടങ്ങിയ രാജ്യങ്ങൾക്കെല്ലാം തന്നെ കിഴക്ക് പടിഞ്ഞാറ് വിസ്തി കൂടുതൽ ഉള്ളതുകൊണ്ട് തന്നെ നിരവധി സമയമേഖലകൾ നമുക്ക് കാണാൻ പറ്റും ലോകത്തിൽ മൊത്തമായി ഇരുപത്തി നാല് സമയമേഖലകളാണ് നിശ്ചയിച്ചിരിക്കുന്നത് വലിപ്പത്തിൻ്റെ കാര്യത്തിൽ ലോകത്തിലെ ഏഴാമത്തെ രാജ്യമായ ഇന്ത്യയുടെ വിസ്തീർണം മൂന്ന് പോയിൻറ്റ് രണ്ട് എട്ട് ദശലക്ഷം കിലോമീറ്റർ ആണ് അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ലോകത്തിൻ്റെ ആകെ വിസ്തൃതിയുടെ രണ്ട് പോയിൻറ്റ് നാല് ശതമാനം മാത്രമാണ് ഇന്ത്യക്കുള്ളത് എന്നാണ് അതേസമയം ഏറെ ഭൗതിക വൈവിധ്യമുള്ള രാജ്യം കൂടിയാണ് ഇന്ത്യ വടക്കു ഭാഗത്ത് അത്യുന്നതമായിട്ടുള്ള പർവ്വതങ്ങൾ അഥവാ യങ് ഫോൾഡ് മൗണ്ടൻസ് അതേപോലെ നിരവധി നദികൾ നദികളെന്ന് പറയുമ്പോൾ അതിന് ഹിമാലയൻ നദികളെന്നും പെനിൻസുലാർ നദികളെന്നും അതായത് ഉപദീവ്യ നദികളെന്നും രണ്ടായി തിരിച്ചിട്ടുണ്ട് ഗംഗ ബ്രഹ്മപുത്ര മഹാനദി കൃഷ്ണ കാവേരി ഗോദാവരി എന്നിവയെല്ലാം തന്നെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നദികളാണ് യു മേ ഫർദർ അപ്രീഷിയേറ്റ് ദാറ്റ് ഇന്ത്യ ബൗണ്ടഡ് ബൈ ദ ഹിമാലയാസ് ഇൻ ദ നോർത്ത് ഹിന്ദു കുഷ് ആൻഡ് സുലൈമാൻ റേഞ്ചസ് ഇൻ ദി നോർത്ത് വെസ്റ്റ് ദ ലാർജ് എക്സ്പാൻസ് ഓഫ് ഇന്ത്യൻ ഓഷ്യൻ ഇൻ ദി സൗത്ത് ഇറ്റ് ഫോംസ് എ ഗ്രേറ്റ് ജോഗ്രഫിക് എൻറ്റൈറ്റി നോൺ ആസ് ദി ഇന്ത്യൻ സബ് കോണ്ടിന അതായത് ഹിന്ദു കുഷ് സുലൈമാൻ മലനിരകൾ വടക്ക് കിഴക്കൻ പൂർവാചൽ മലനിരകൾ വിശാലമായ ഇന്ത്യൻ മഹാസമുദ്രം എന്നിവ അതിരിട്ടു നിൽക്കുന്ന ഒരു വിശാല ഭൂമിശാസ്ത്ര ഭൂവിഭാഗമാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡം ഇന്ത്യൻ സബ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഇൻക്ലൂഡ്സ് പാകിസ്ഥാൻ നേപ്പാൾ ഭൂട്ടാൻ ബംഗ്ലാദേശ് എന്നീ അയൽരാജ്യങ്ങൾ ഉൾപ്പെട്ടതാണ് ഇന്ത്യൻ സബ് എന്ന കോണ്ടിനുന്നത് അതായത് പാകിസ്ഥാൻ നേപ്പാൾ ഭൂട്ടാൻ ബംഗ്ലാദേശ് ഇന്ത്യ എന്നീ രാജ്യങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡം അഥവാ ഇന്ത്യൻ സബ് കോണ്ടിന അതേപോലെ തന്നെ ഹിമാലയവും മറ്റ് പർവ്വതനിരകളും പ്രാചീന കാലത്ത് ഒരു സ്വാഭാവിക തടസ്സമായി നിലകൊണ്ടിരുന്നു ഏതാനും ചുരങ്ങളിലൂടെ അല്ലാതെ ഇവ മുറിച്ചു കിടക്കുക പ്രയാസമായിരുന്നു ഇവിടെ കാണുന്നത് പോലെ തന്നെ കൈബർ ഷിപ്കില ബോളൻ ബൊംടില നാതുല തുടങ്ങിയവ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ചുരങ്ങളാണ് ഒരു സവിശേഷ കൂടിയ ഒരു ഭൂപ്രദേശമായി ഇന്ത്യൻ ഉപഭൂഖണ്ഡം രൂപപ്പെടുന്നതിന് ഇത് വളരെയധികം സഹായകമായി പെനിൻസുലർ പാർട്ട് ഓഫ് ഇന്ത്യ എക്സ്റ്റെൻഡ്സ് ടുവേർഡ്സ് ദ ഇന്ത്യൻ ഓഷ്യൻ ദിസ് ഹാസ് പ്രൊവൈഡ് ദി കൺട്രി വിത്ത് എ കോസ്റ്റ് ലൈൻ ഓഫ് സിക്സ് തൗസൻഡ് വൺ ഹൺഡ്രഡ് കിലോമീറ്റർ ഇൻ ദി മെയിൻലാൻഡ് അതായത് ഇന്ത്യൻ ഉപദ്വീപിന്റെ ഭാഗം ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് വ്യാപിച്ചു കിടക്കുകയാണ് ഇത് ഇന്ത്യക്ക് ആറായിരത്തി ഒരുന്നൂറ് കിലോമീറ്റർ ദൈർഘ്യമുള്ള തീരപ്രദേശം പ്രദാനം ചെയ്യുന്നു ഇന്ത്യയിലെ തീരപ്രദേശമുള്ള സംസ്ഥാനങ്ങളെ നിങ്ങൾക്ക് ഇവിടെ മാപ്പിൽ കാണാൻ പറ്റും പടിഞ്ഞാറേയും കിഴക്കൻ ഭാഗത്തുള്ളയും സംസ്ഥാനങ്ങളെ ഒന്ന് നിരീക്ഷിക്കുക ഗുജറാത്ത് മഹാരാഷ്ട്ര ഗോവ കർണാടക കേരള സംസ്ഥാനങ്ങൾ പടിഞ്ഞാറ് ഭാഗത്തും തമിഴ്നാട് ആന്ധ്രാപ്രദേശ് ഒഡീഷ ബംഗാൾ സംസ്ഥാനങ്ങൾ കിഴക്ക് ഭാഗത്തും നമുക്ക് കാണാൻ പറ്റും അതായത് വെസ്റ്റേൺ കോസ്റ്റൽ ഏരിയയും ഈസ്റ്റേൺ കോസ്റ്റൽ ഏരിയയും ഈ രണ്ട് ഭാഗങ്ങളുടെയും മൊത്തം ദൈർഘ്യമാണ് ആറായിരത്തി ഒരുന്നൂറ് കിലോമീറ്റർ എന്ന് പറയുന്നത് അതേസമയം നമ്മുടെ രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളായ ബംഗാൾ ഉൾക്കടലിലെ അൻഡമാൻ ഇക്കോബാറും അറബിക്കടലിലെ ലക്ഷദ്വീപ് സമൂഹങ്ങളെയും കൂടി കൂട്ടിച്ചേർക്കുകയാണെങ്കിൽ നമ്മളുടെ തീരദൈർഘ്യം എന്ന് പറയുന്നത് ഏഴായിരത്തി അഞ്ഞൂറ്റി പതിനേഴ് കിലോമീറ്റർ ആണ് ഇന്ത്യ ആൻഡ് ഇറ്റ്സ് നെയവേഴ്സ് ഇന്ത്യ ഈസ് ലൊക്കേറ്റഡ് ഇൻ ദി സൗത്ത് സെൻട്രൽ പാർട്ട് ഓഫ് ദി ഓഫ് കോണ്ടിനോഡറിങ് ദ ഇ ഇന്ത്യൻ ഓഷ്യൻ ഇൻ ടു ആംസ് എക്സ്റ്റെൻഡിങ്

ഉപദ്വീപീയ ഇന്ത്യയുടെ സമുദ്രത്തോട് ചേർന്നുള്ള സ്ഥാനം അയൽരാജ്യങ്ങളുമായി ജലമാർഗത്തിലും വ്യോമമാർഗത്തിലും ബന്ധപ്പെടാൻ അവസരങ്ങൾ ഒരുക്കുന്നു ഇവിടെ മാപ്പിൽ നിങ്ങൾക്ക് കാണാം ഇന്ത്യയുടെ സ്ഥാനം ഏത് രീതിയിലാണ് മറ്റുള്ള രാജ്യങ്ങളുമായി ബന്ധപ്പെടാൻ അവസരം ഒരുക്കുന്നത് എന്നുള്ളത് മാത്രവുമല്ല ജലമാർഗമുള്ള ചരിത്രാതീത കാലം തൊട്ടുള്ള പര്യവേഷണങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് വൈദേശിക സംസ്കാരത്തിൻ്റെ അടയാളപ്പെടുത്തലുകൾ കൂടിയാണ് ഈ ജലമാർഗമുള്ള പര്യവേഷണങ്ങൾ എന്ന് നമുക്കറിയാം അതേപോലെ തന്നെ വ്യോമമാർഗത്തിലൂടെ വിവിധ രാജ്യങ്ങളുമായി ബന്ധപ്പെടാൻ ഒരുപാട് അവസരങ്ങളാണ് ഇന്ത്യയുടെ ആ ലൊക്കേഷൻ നമുക്ക് സഹായകമാവുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും ശ്രീലങ്ക ആൻഡ് മാൽദ്വീവ്സ് ആർ ദി ടു ഐലൻഡ് കൺട്രീസ് ലൊക്കേറ്റഡ് ഇൻ ദി ഇന്ത്യൻ ഓഷ്യൻ ഇന്ത്യയുടെ രണ്ട് പ്രധാനപ്പെട്ട അയൽരാജ്യങ്ങളായിട്ടുള്ള ദ്വീപരാജ്യങ്ങളാണ് ശ്രീലങ്കയും മാൽദ്വീവ്സും ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ് രണ്ടും നിലകൊള്ളുന്നത് അതേപോലെ ഇന്ത്യയെ ശ്രീലങ്കയിൽ നിന്നും വേർതിരിക്കുന്ന ഭാഗത്തെ നമ്മൾ പാക് സ്ട്രേറ്റ് അല്ലെങ്കിൽ പാക്ക് കടലെടുക്ക് അല്ലെങ്കിൽ ഗൾഫ് ഓഫ് മാനാർ എന്ന പേരിലാണ് അതറിയപ്പെടുന്നത് എന്താണ് സ്ട്രേറ്റ് എന്നും എന്താണ് ഗൾഫെന്നും അതേസമയം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എ സ്ട്രൈറ്റ് ഈസ് എ നാച്ചുറലി ഫോംഡ് നാരോ ടിപ്പിക്കലി നാവിഗബിൾ വാട്ടർവേ ദാറ്റ് കണക്ട്സ് ടു ലാർജ് വാട്ടർ ബോഡീസ് രണ്ട് വലിയ ജലാശയങ്ങളെ കണക്ട് ചെയ്യുന്ന ഇടുങ്ങിയ ഭാഗത്തെയാണ് പൊതുവായി നമ്മൾ സ്ട്രെയിറ്റ് എന്ന് വിളിക്കുന്നത് അതേസമയം എ ഗൾഫ് ഈസ് എ ഡീപ് ഇൻലെറ്റ് ഓഫ് ദ സീ സറൗണ്ടഡ് ബൈ ലാറ്റ് കരഭാഗത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന അതേസമയം കടലിനെ ബന്ധിപ്പിക്കുന്നതുമായിട്ടുള്ള ഭാഗത്തെയാണ് നമ്മൾ ഗൾഫ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അപ്പോൾ ഇന്ത്യയെയും ശ്രീലങ്കയും വേർതിരിക്കുന്ന ഭാഗത്തെ നമ്മൾ പാക് സ്ട്രെയിറ്റെന്നും ഗൾഫ് ഓഫ് മാന്നാർ എന്ന പേരിലും വിളിക്കുന്നു എന്നുള്ളതാണ് അവസാനമായി നിങ്ങൾക്ക് ഓർക്കാൻ മറ്റൊരു സുപ്രധാന കാര്യം കൂടി ഇവിടെ സൂചിപ്പിക്കുകയാണ് സുസ്ഥിര വികസനത്തിൽ പ്രകൃതി വിഭവങ്ങളുടെയും പരിസ്ഥിതിയുടെയും പങ്കിനെക്കുറിച്ച് വിദ്യാർത്ഥികൾക്ക് വിവരങ്ങൾ നൽകുന്നതിനുള്ള ഭൂപട അധിഷ്ഠിത പഠന സഹായിയാണ് സ്കൂൾ ഭുവൻ എന്ന പോർട്ടൽ ഇന്ത്യയുടെ വ്യത്യസ്ത തരം ഭൂപടങ്ങൾ പോർട്ടലിൽ നിന്ന് നിങ്ങൾക്ക് കണ്ടെത്താവുന്നതാണ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങളുടെ ജോഗ്രഫി അധ്യാപകനിൽ നിന്ന് മനസ്സിലാക്കാൻ നിങ്ങൾ ശ്രമിക്കേണ്ടതാണ് ഒരിക്കൽ കൂടി ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങളെ ആവർത്തിക്കുകയാണ് നമ്മൾ ഇന്ത്യയുടെ ലൊക്കേഷനെ കുറിച്ച് പഠിച്ചു ഇന്ത്യയുടെ അക്ഷാംശ രേഖാംശ സ്ഥാനങ്ങളെക്കുറിച്ച് പഠിച്ചു ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം മാനക രേഖാംശ രേഖ അതേപോലെ മാനക രേഖാംശ മാനകരേഖാംശരേഖയും ഗ്രീൻവിച്ച് സമയവുമായിട്ടുള്ള വ്യത്യാസം ഇന്ത്യയുടെ കോസ്റ്റൽ കുറിച്ച് പഠിച്ചു കോസ്റ്റൽ ഏരിയാസിലുള്ള പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങൾ അതേപോലെ ബംഗാൾ ഉൾക്കടലിലെയും അറബിക്കടലിലെയും ദ്വീപ സമൂഹങ്ങളെക്കുറിച്ച് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഭൂവിഭാഗങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തു കൂടാതെ ഇന്ത്യൻ ഉപഭൂഖണ്ഡം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ പ്രധാനപ്പെട്ട രാജ്യങ്ങൾ ഇന്ത്യയുടെ അയൽരാജ്യങ്ങൾ അയൽരാജ്യങ്ങളുമായി നമ്മളെ ബന്ധിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ചുരങ്ങൾ ഇന്ത്യയും ഇന്ത്യയുടെ രണ്ട് അയൽ ദ്വീപ് രാജ്യങ്ങളായിട്ടുള്ള ശ്രീലങ്ക മാൽദ്വീവ്സ് ശ്രീലങ്കയെ ബന്ധിപ്പിക്കുന്ന പാക്ക് കടലെടുക്കിനെക്കുറിച്ചും ഗൾഫ് ഓഫ് മാന്നാറിനെക്കുറിച്ചും എന്താണ് സ്ട്രെയ്റ്റെന്നും ഗൾഫെന്നും ഒക്കെ തന്നെ ചർച്ച ചെയ്യുകയുണ്ടായി എല്ലാവർക്കും ഇന്ത്യ ലൊക്കേഷൻ എന്ന ഈ പാഠഭാഗം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു ഇനി നിങ്ങൾക്കുള്ള കുറച്ച് തുടർ പ്രവർത്തനങ്ങളാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളും തലസ്ഥാനങ്ങളും പട്ടികപ്പെടുത്തുക രണ്ട് ഇന്ത്യയിലെ പ്രധാന കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഏതൊക്കെയാണ് മൂന്ന് വലിപ്പത്തിൽ ഇന്ത്യയേക്കാൾ മുന്നിലുള്ള രാജ്യങ്ങളെ കണ്ടെത്തുക നാല് ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കുക ഇത്രയും പ്രവർത്തനങ്ങളാണ് നിങ്ങൾക്ക് നൽകുന്നത് ഇത് നിങ്ങൾ കണ്ടെത്തി നിങ്ങളുടെ ജോഗ്രഫി അധ്യാപകന് അയച്ചു കൊടുക്കുമെന്ന് കരുതുന്നു ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിക്കുകയാണ് ഇന്നത്തെ ക്ലാസ് വീക്ഷിച്ച എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി